ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ജീര റൈസ് ആണ്. ജീര റൈസ് കുക്കറിൽ ഒരു 10 മിനിറ്റിൽ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അതുകൂടാതെ നല്ല ടേസ്റ്റും നല്ലൊരു മണമാണ് ഈ റൈസിന്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒരു കുക്കറിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ കുരുമുളക്, 2 കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 2 ഏലക്ക, 1 ടീസ്പൂൺ ജീരകം, 2 ബേ ലീഫ് ഇട്ട് കൊടുക്കുക. ഇനി അതൊന്ന് ഫ്രൈ ആയതിനു ശേഷം 1 സവാള ചെറുതായി അരിഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഈ സവാള ഒന്ന് വഴന്ന് കിട്ടണം നമുക്ക്. സവാള നന്നായി വഴന്നു വന്നതിന് ശേഷം 2 കപ്പ് ബാസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. 2-3 പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ റൈസ് ഞാൻ കഴുകി ഒരു 30 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള റൈസാണത്. ഇനി ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. 2 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളം മതിയാവും. ഇത് ഓൾറെഡി സോക്ക് ചെയ്തിട്ടുള്ള റൈസാവണ കാരണം അധികം വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. ഇനി കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി അത് അടച്ച് വെച്ച് ഒരു വിസിൽ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാം നമുക്ക്. അപ്പോൾ വിസിലൊക്കെ വന്നു, കുക്കറൊക്കെ നന്നായി തണുത്തു. ഇനി നമുക്ക് തുറന്നു നോക്കാം. കണ്ടില്ലേ, നന്നായി പൊടി പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് തണുത്തു കഴിഞ്ഞാൽ റൈസൊക്കെ വിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റ് ഉള്ള ഒരു റൈസാണത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക് യു.